ഹലോ, ഇച്ചനസ് ഫ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇത് പൊടികൾ മാത്രം ഉപയോഗിച്ച് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടോ. തേങ്ങയൊക്കെ ചേർത്ത് വറുത്തരച്ച് നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. കാണാത്തവർ ഉണ്ടെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്ത് കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. എന്തായാലും നമുക്ക് ഈ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതുണ്ടാക്കാനായി ഞാനൊരു 1/4 കപ്പ് അളവിൽ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്നും 3 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് വെന്ത പരിപ്പിലേക്ക് നമുക്ക് പച്ചക്കറി സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം. കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കായം നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിലോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ തക്കാളിയും വഴുതനങ്ങയും പിന്നെ വെണ്ടക്കായും ചേർത്ത് കൊടുത്തിട്ടില്ല, അത് സെപ്പറേറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം മാത്രം നമുക്ക് തക്കാളിയും വെണ്ടക്കയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി കുക്കറടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം 2 വിസിൽ വരെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാൻ ഗ്യാസിൽ വെച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവില് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 5/6 അല്ലി ചെറിയുള്ളി, ഇതേപോലെ ചെറുതായ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളക് നെടുകെ കീറിയതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 വലിയ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ അളവിലെ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത ശേഷം നന്നായി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. 2-3 മിനിറ്റ് നേരമെങ്കിലും നമ്മളിതൊന്ന് ചെറു തീയിലിട്ട് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. ഇതിവിടെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതായത് ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിവെച്ച വെണ്ടക്കയും തക്കാളിയും വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. Thank you.
ഇനി നന്നായി ഇതൊന്ന് കുക്കായി വരണം. വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ നന്നായിട്ട്, തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അടുത്തായി നമുക്ക് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതായത് ഉപ്പോടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് പ്രത്യേക രുചി കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ ഉപ്പും പുളിയും മധുരവും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഞാനിതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സാമ്പാർ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.